സമസ്ത അന, ആ സമസ്ത അനക്കാര് പറയുന്നത് കേട്ടോ, സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്, തന്നെ ചെയ്യാറുണ്ട്. അത് ശിർക്കോ പാപമോ അല്ല? കഴിഞ്ഞില്ല, ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ? ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല, ഖബറാളികളോട് അർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് ആർക്കും തെളിയിക്കാനാവില്ല. ഇതാണ് സുന്നി വിശ്വാസം. രണ്ടും രണ്ട് തട്ടിലാപ്പുള്ളത് മോരും മുതിരയും മാതിരിയാ. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു ഞങ്ങള് പ്രാർത്ഥിക്കണില്ല, അല്ലാഹുവിനോട് മാത്രേ ഉള്ളൂ. വേറൊരു കൂട്ടർ ചോദിക്കണേ എന്താണ് തുറന്നു പറയാൻ മടി, പറഞ്ഞു കൊടുക്കും. നമ്മളെ വിശ്വാസം, നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും, അല്ലാത്തവരോട് പ്രാർത്ഥിക്കും. ഇനി കഴിഞ്ഞില്ല, ബാക്കി വായിക്കട്ടെ. നേരെ മറിച്ച് ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ അവരോടർത്ഥിക്കുന്ന ഖബർ സിയാറത്ത് പാടില്ലെന്നും ശിർക്കാണെന്നുമാണ് നാളിതുവരെ മുജാഹിദികളാദി പുത്തൻവാദികൾ ജൽപ്പിക്കുന്നത്. അവരുടെ തലമൂത്ത നേതാക്കളായ ഇബ്നു തൈമിയയും ശൗക്കാനിയും മറ്റും പറഞ്ഞതും ഇത് തന്നെ. കാന്തപുരവും ഇപ്പോൾ ഇത് തന്നെ പറയുന്നു. മുജാഹിദുകളും സുന്നികളും തമ്മിലുള്ള ഒന്നാമത്തെ പ്രശ്നം തന്നെ ഇതാണ്. ആ വിഷയത്തിൽ കാന്തപുരം സുന്നി, കാന്തപുരം ഉസ്താദ് എന്നറിയപ്പെടുന്ന ആള് മുജാഹിദായോ എന്നാണ് നുസ്രത്തിന്റെ സംശയം. കണ്ടോ കണ്ടോ, മുജാഹിദികൾ ഇല്ലാത്ത വാദം പറഞ്ഞതാ? അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ അത് പേടിച്ചിട്ട്, കാരണം നിങ്ങൾക്കറിയോ വേറൊരു കാര്യം കൂടി അറിയേണ്ടത്, അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ എന്നായിരുന്നു മൗലവിയുടെ അടുത്ത ചോദ്യം. അതിൽ നിന്ന് ഞാൻ ഖുർആനിന്റെ ആയത്തോതി കൽപ്പിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തി. ഓയം തരുവണ എഴുതിയതാ കൊട്ടപ്പുറം സംവാദത്തിൽ. അല്ലല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ആയത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്ന ആയത്ത് അല്ലാഹുവിന്റെ ദുനിയാവിൽ ആദ്യമായി ഓതിയ ആള് ഇയാളാ. ഇപ്പൊ അതും വിട്ടുകണ് കണ്ടോ, മുജാഹിദികളോട് സംവാദത്തിൽ ഏറ്റുമുട്ടി ആയത്തോതി ആള് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന വാദത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ പറയട്ടെ, ഈ പ്രദേശത്തുകാരോട് മുജാഹിദികൾ ഇല്ലാത്തൊരു വാദവും ആരുടെ പേരിലും കെട്ടിവെച്ചിട്ടില്ല. മുജാഹിദികൾ നാളിന്ന് വരെയും പറയാറുള്ളത് പടച്ച തമ്പുരാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, വേറെ ഒരൊറ്റ ഇലാഹിനെയും വേറൊരൊറ്റ ആളെയും പ്രാർത്ഥിക്കാൻ പാടില്ല. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് ഈ ലോകത്ത് ഒന്നിനും കഴിവില്ലാത്തവരായത് കൊണ്ട് തന്നെ. അവർക്കൊന്നിനും കഴിവില്ലാത്തവരായത് കൊണ്ട് തന്നെയാണ്. വെറുതെയല്ല ഞാൻ ഒന്ന് രണ്ട് ആയത്തുകൾ നിങ്ങൾ കേൾപ്പിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ രണ്ടാമധ്യായം സൂറത്ത് ബക്കറ, രണ്ടാമധ്യായം സൂറത്ത് ബക്കറ, ആ സൂറത്ത് ബക്കറയിൽ 21, 22, 23 ആയത്തുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. യാ അയ്യുഹൽ നാസ്ഉബുദൂ റബ്ബകുമല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ الذي جعل لكم الارض فراشا والسماء بناء وانزل من السماء ماء فاخرج به من الثمرات رزقا لكم فلا تجعلوا لله اندادا وانتم تعلمون. الله പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹൻ നാസ്, ഓ ജനങ്ങളെ, ഓ ഭൂമിലോകത്ത് ജീവിച്ചിരിക്കുന്ന ആദം സന്തതികളെ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ നാഥനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെ മാത്രമല്ല, വല്ലദീനും നിങ്ങളെ പൂർവികരെയും സൃഷ്ടിച്ച നാഥനാരാണോ ആ നാഥനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എന്തുകൊണ്ടെന്നറിയുമോ, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതേ സൃഷ്ടിപ്പിൽ പങ്കില്ലാത്ത ഒരു മനുഷ്യനെയും നിങ്ങൾ ആരാധിക്കരുത്. അത് പ്രവാചകന്മാർക്ക് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ പങ്കില്ല, അമ്പിയാക്കൾക്ക് പങ്കില്ല, ഔലിയാക്കന്മാർക്ക് പങ്കില്ല, പുണ്യമരങ്ങൾക്ക് പങ്കില്ല, പുണ്യപുരുഷന്മാർക്ക് പങ്കില്ല, ആൾ ദൈവങ്ങൾക്കോ സിദ്ധന്മാർക്കോ ജിന്ന് കൂടിയവനോ കൂടിയ കൂടാത്തവനോ ഒരൊറ്റയാൾക്കും അതിലൊന്നിനും പങ്കില്ല കേട്ടോ. അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനാണ് നിങ്ങളുടെ സെട്ടാവ്. കഴിഞ്ഞില്ല, അല്ലദീ ജഅലലകുമുൽ അർദ ഫിറാശാ,
അവനത്രേ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവൻ. അതേ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗോളത്തിന്റെ പുറത്താണ് താൻ ജീവിക്കുന്നത്. പുറത്തു ജീവിക്കുന്നവന്റെ മനസ്സിലാകാത്ത നിലക്ക് ഭൂമിയെ സംവിധാനിച്ചു കൊടുത്തവൻ ആരാണോ അതേ അവൻ തന്നെയാണ് നിങ്ങളുടെ സൃഷ്ടാവ്. ഭൂമിയെ സംവിധാനിച്ചവനാണവൻ. കഴിഞ്ഞില്ല ആകാശത്തെ അവനൊരു മേൽക്കൂര എന്ന ഓണമാക്കി തന്നു. അതേ പടച്ച തമ്പുരാൻ ഭൂമിക്ക് മാത്രമായി സംവിധാനിച്ചിരിക്കുകയാണ്. വേറെ ഒരു ഗ്രഹത്തിലും ഇതുപോലത്തെ ഒരു അന്തരീക്ഷം വേറൊരു സ്ഥലത്തും കാണാൻ കഴിയാത്തത് കൊണ്ടല്ലേ എത്ര കാലമായി മനുഷ്യൻ ആഗ്രഹിക്കുന്നു ഭൂമിയുടെ പുറത്തേക്കൊന്ന് പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ടൊന്ന് ജീവിച്ചു കൊള്ളാമെന്ന് എത്ര കാലമായി മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അതേ ചന്ദ്രനിൽ പോകണമെന്ന ആഗ്രഹം, ചൊവ്വയിൽ പോകണമെന്ന ആഗ്രഹം, വ്യാഴത്തിൽ പോകണമെന്ന ആഗ്രഹം, അങ്ങനെ ഓരോരോ ഗ്രഹങ്ങളിലും പോയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഭൂമിയിൽ തടി കഴിച്ചിലാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പരീക്ഷണ നിരീക്ഷണങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യനോട് പടച്ചവൻ പറയുന്നു ആകാശത്തെ അവനൊരു മേൽക്കൂര എന്നോണം നിങ്ങൾക്കാക്കി തന്നിരിക്കുന്നു. യാതൊരു പ്രയാസവുമില്ലാതെ അതേ തീതുപ്പുന്ന സൂര്യന്റെ യാതൊരു വിഷരശ്മികളും മനുഷ്യ സമുദായത്തിലേക്ക് ഊർന്നിറങ്ങിയിട്ട് മനുഷ്യന് പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ ശക്തമായ ഒരു മേൽക്കൂര എന്നോണം ആകാശത്തെ സംവിധാനിച്ചവൻ ആരാണോ അതേ ആ സംവിധാനത്തിൽ ഒരു നബിക്കും പങ്കില്ല, ഒരു വലിയനും പങ്കില്ല, മനുഷ്യനാരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനും അതിലൊന്നിനും പങ്കില്ലല്ലോ. കഴിഞ്ഞില്ല ആകാശത്തുനിന്ന് അവൻ കുത്തിച്ചൊരിയുന്ന വെള്ളം ജലമിറക്കി തരികയും ചെയ്തു. എന്നിട്ട് ആ ജലം മുഖേന ഭൂമിയിൽ വിവിധ തരങ്ങളായ സസ്യലതാദികളും ഫലവർഗങ്ങളും അവർ ഉൽപ്പാദിപ്പിച്ചു തന്നിരിക്കുന്നു. കഴിഞ്ഞ സഹോദരങ്ങളെ, ഭൂമിയിൽ മനുഷ്യൻ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ഭക്ഷണ വിഭവങ്ങളും പടച്ച തമ്പുരാൻ ആകാശത്തു നിന്നിറക്കിയ ജലം മുഖേന അവൻ ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചതാണ്. ഖുർആനിന്റെ ഒരു ചോദ്യമുണ്ട് കേട്ടോ. ഖുർആൻ ചോദിക്കുകയാണ് നിങ്ങൾ ഉഴുതുമറിച്ചിടുന്ന നിങ്ങൾ ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന കൃഷിയിടത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളിട്ട മുഴുവൻ വിത്തുകളും മുളച്ചു വന്നിട്ട് അതൊക്കെ അത് ചെടികളും വൃക്ഷങ്ങളും കൃഷിയും ഒക്കെ ആയി ഭൂമിയിൽ മുളച്ചു ഉൽപ്പാദിപ്പിച്ചവൻ അത് നാമാണോ അതല്ല നിങ്ങളാണോ എന്ന ഖുർആനിന്റെ ചോദ്യം ലോകത്തൊരു ദൈവത്തിനും ലോകത്തൊരു പ്രവാചകനും ലോകത്തൊരു വലിയനും ലോകത്തൊരു പുണ്യമ പുരുഷനും അതിലൊന്നിലും പങ്കില്ല എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അടുത്തൊരു ചോദ്യം കൂടി ഖുർആൻ ചോദിക്കുകയാണ് നിങ്ങൾ കുടിക്കുന്ന ജലത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ കുടിക്കുന്ന ജലത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആകാശത്തു നിന്നും അതേ മേഘപാളികളിൽ നിന്ന് ഭൂമിയിലേക്ക് അത് ഇറക്കി തന്നവൻ നാമാണോ അതല്ല നിങ്ങളാണോ എന്ന ചോദ്യം ഭൂമിയിൽ മനുഷ്യനോടുള്ള ശക്തമായ ചോദ്യമാണ്. ഇത്തരം വിഭവങ്ങളൊക്കെ ഒരുക്കി തന്നിട്ട് പടച്ച തമ്പുരാൻ ഈ വിഭവങ്ങളൊക്കെ ഒരുക്കി തരുമ്പോൾ അതിൽ അല്ലാഹുവിനോടൊരാൾക്കും പങ്കില്ലെങ്കിൽ പിന്നെ എന്തിനാണോ അവരെയൊക്കെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന ചോദ്യം വളരെ ശക്തമല്ലേ? അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു ഈ വസ്തുതകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നുകൊണ്ട് അല്ലാഹുവിൽ നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുതേ. ഇതല്ലേ മുജാഹിദുകൾക്ക് പറയാനുള്ളത്? ഈ ആദർശമല്ലേ മുജാഹിദുകൾ പറഞ്ഞത്? ലോകത്തൊരൊറ്റ ഒരുത്തരെയും ആരാധിക്കാൻ പാടില്ല, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തു അത് അമ്പി വലിയ അമ്പിയാക്കളാണെങ്കിലും മൗലിയാക്കളാണെങ്കിലും ഇനി ഏത് ആളാണെങ്കിലും ശരി അവരാരെയും ആരാധിക്കാൻ പാടില്ല, അവരോടൊന്നും ചോദിക്കാനും പാടില്ല.
അവരോടൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം മനുഷ്യന് ലഭിക്കുന്ന ഏതൊരു അനുഗ്രഹത്തിനും ഇവർക്കാർക്കും പങ്കില്ല, ഇവർക്കാർക്കും അതിൽ പങ്കില്ല. അതുകൊണ്ട് തന്നെ ഇവരാരും ആരാധിക്കപ്പെടേണ്ടവരല്ല. പരിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ ഇനി ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെ നിങ്ങൾ കേട്ടോളൂ. قل ارايتم ان جعل الله عليكم الليل سرمدا الى يوم القيامه من اله غير الله ياتيكم بضياء افلا تسمعون قل ارايتم ان جعل الله عليكم النهار سرمدا الى يوم القيامه من اله غير الله ياتيكم بليل تسكنون فيه افلا تبصرون سوره قصص ലൂടെ അല്ലാഹു ചോദിക്കുകയാണ്. സൂറത്ത്